ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവൂല. ചിലർക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ചിലപ്പോൾ ചോറ് ഒഴിവാക്കിയിട്ട് വല്ല ചപ്പാത്തിയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നവരുണ്ടാവാം, ഗോതമ്പിൻ്റെ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരുണ്ടാവാം. എങ്കിലും നമ്മൾ മലയാളികളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു വിഭവമാണ് ചോറ്. പ്രത്യേകിച്ച് വാഴയിലയിൽ അത് കഴിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഫീല് തന്നെയാണ്. സ്വർഗം മാമ സ്വർഗമെന്ന് പറയാൻ അത്രമാത്രമൊന്നും ഇല്ലെങ്കിലും അത് ഒരു പ്രത്യേക ഒരു ഫീല് തന്നെ. വെട്ടി വാട്ടിയ കദളി വാഴേൻ്റെ ഇലയിൽ അതിൽ നല്ല റേഷനരിൻ്റെ ചോറും പിന്നത് നല്ല ഉടഞ്ഞ കപ്പയും പിന്നെ നമ്മുടെ പപ്പടവും പിന്നെ നല്ല മുളകിട്ട ചൂരയുടെ കറിയും അത് ചൂര തന്നെയാണ് പൊരിച്ചെടുത്ത ചൂരയും പിന്നെ ഇരുമ്പം പുളിയുടെ കുറച്ച് അച്ചാറുമായിട്ട് ഇങ്ങനെ കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സദ്യകളൊക്കെ ഇലയിൽ കഴിച്ചിട്ടുണ്ടെങ്കിലും സാധാരണമായിട്ട് വീട്ടിലെ ഊണ് നമ്മൾ ഇലയിൽ കഴിക്കുമ്പോൾ വല്ലാത്തൊരു രുചിയും സ്വാദും തന്നെയാണ്. വല്ലപ്പോഴും കൂടെ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ, എങ്കിലേ ഇതിൻ്റെ ഒരു ത്രില്ല് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചോറ് കഴിക്കുന്ന സമയത്ത് തന്നെ ഒരു ഗ്ലാസ് വെള്ളം അടുത്തുണ്ടാവണം കേട്ടോ. കാരണം ചില ആൾക്കാർ നമ്മൾ ആർത്തിയുണ്ട് പെട്ടെന്ന് വാരി ഇങ്ങനെ കഴിക്കുമ്പോൾ തൊണ്ടയിരുന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മസ്തായിട്ട് നമ്മൾ കഴിക്കുന്ന നേരത്തെ ഫുഡിൻ്റെ അടുത്ത് ഒരു ഗ്ലാസ് വെള്ളം വച്ചിട്ടേ നമ്മൾ കഴിക്കാവൂ. പിന്നെ ചിലർ പറയാറുണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന കൂട്ടത്ത് വെള്ളം ഇടവിട്ടിങ്ങനെ കുടിക്കാൻ പാടില്ല, ഒന്നുകിൽ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കണം. ഫുഡ് കഴിക്കുന്നതോടൊപ്പം ഇടവിട്ടുള്ള വെള്ളം കുടി ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ആ മുരിങ്ങക്കോലൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മുളകിട്ട ചൂരേൻ്റെ കറിയും ആ നന്നായിട്ട് ഉടച്ച കപ്പയും ഇത്തിരി പുളിച്ചക്ക അച്ചാറും കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ. ഇഡ്ഡി വെട്ടാണ് മോനെ, ഇഡ്ഡി വെട്ട് ടേസ്റ്റ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി.